ഹൈ ഫ്രണ്ട്സ് പി എസ് സി നടത്തുന്ന പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള പുതിയ നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നിർദ്ദേശങ്ങൾ ഇനിയും കേരള പി എസ് സി പരീക്ഷ എഴുതുവാൻ പോകുന്നവർ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുക അതിൽ പ്രധാനമായുള്ളത് പരീക്ഷാ ഹാളിലും അതുപോലെ പരീക്ഷാ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിലും പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് പ്രധാനപ്പെട്ട പി എസ് സി തീരുമാനങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് അഡ്മിഷൻ ടിക്കറ്റ് ആയി പരീക്ഷയ്ക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥികളെ അല്ലാതെ മറ്റാരെയും കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല അതുപോലെ പരീക്ഷയ്ക്ക് പതിനഞ്ച് മിനിറ്റ് മുൻപ് മാത്രമേ ഹാളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ അഡ്മിഷൻ ടിക്കറ്റിന് പുറമെ തിരിച്ചറിയൽ രേഖകളുടെ ഒറിജിനൽ നീല കകപ്പേ ബോൾ പോയിന്റ് പേന എന്നിവ മാത്രമേ ഹാളിനുള്ളിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ ഉദ്യോഗാർത്ഥികൾ തങ്ങൾക്ക് അനുവദിച്ച സീറ്റുകളിൽ മാത്രമേ ഇരിക്കുവാനും പാടുള്ളൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ ചില വസ്തുക്കൾ പരീക്ഷ ഹാളിലേക്ക് കൊണ്ടുപോകുവാൻ അനുവദിക്കുകയില്ല എന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് സ്റ്റേഷനറി പാഠ്യവസ്തുക്കൾ അച്ചടിച്ചതോ എഴുതപ്പെട്ടതോ ആയത് കടലാസു തുണ്ടുകൾ വ്യാമിതീയ ഉപകരണങ്ങൾ ബോക്സുകൾ പ്ലാസ്റ്റിക് കവർ റബ്ബർ എഴുത്തുപാട് ലോകരതം പട്ടിയ പേഴ്സ് പൗച്ച് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായ പെൻ ഡ്രൈവ് കാൽക്കുലേറ്റർ ഇലക്ട്രോണിക്സ് പേന സ്കാനർ ഹെൽത്ത് ബാൻഡ് ക്യാമറ പെൻ ക്യാമറ പെൻ എന്നിവയും ഹാളിനുള്ളിലേക്ക് അനുവദിക്കുന്നതല്ല മൂന്നാമതായി പറയുന്നത് വിനിമയ ഉപകരണങ്ങളായ മൊബൈൽ ഫോണ് ബ്ലൂടൂത്ത് ഇയർഫോണ് മൈക്രോഫോൺ പേജർ തുടങ്ങിയവ അതുപോലെ നാലാമതായി വാച്ചുകൾ അതായത് വൃസ്റ്റ് വാച്ച് സ്മാർട്ട് വാച്ച് ക്യാമറ വാച്ച് എന്നിവയും പരീക്ഷ ഹാളിനുള്ളിലേക്ക് അനുവദിക്കുന്നതല്ല അഞ്ചാമതായി പൊതിഞ്ഞതോ അല്ലാത്തതുമായ ഭക്ഷണ വസ്തുക്കൾ കുപ്പിവെള്ളം എന്നിവ ഇതിനൊക്കെ പുറമെ ഇതൊക്കെ ഒളിപ്പിക്കുവാനുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ലോഹം തുടങ്ങിയ വസ്തുക്കളോ മറ്റ് ബാഗുകളോ അനുവദിക്കുന്നതുമല്ല ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത ഉദ്യോഗാർത്ഥികൾ പി എസ് നടപടികളിൽ നിന്നും സ്ഥിരമായി വിലക്ക് ഏർപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾക്ക് വിധേയരാകുന്നതായിരിക്കും എന്ന് പി എസ് സി വെബ്സൈറ്റിലെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപായിരുന്നു എങ്കിൽ പരീക്ഷാർത്ഥിയുടെ കൂടെ പോകുന്നവർക്കും പരീക്ഷ കോമ്പൗണ്ടിൽ യഥേഷ്ടം പ്രവേശിക്കുവാനും പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് ഹാളിൽ ഇരിക്കാനും അവസരമുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ മാറ്റത്തോടുകൂടി പരീക്ഷാർത്ഥിയുടെ കൂടെ വരുന്നവർക്ക് ഇരിക്കുവാൻ പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കോമ്പൗണ്ടിന് വെളിയിൽ കാത്തിരിക്കുകയോ വേണം അതുപോലെ പരീക്ഷാർത്ഥിക്ക് മുൻപായിരുന്നു എങ്കിൽ സ്മാർട്ട് അല്ലാത്ത വാച്ചുകൾ ധരിക്കാമായിരുന്നു ഇതുമൂലം സമയം അഡ്ജസ്റ്റ് ചെയ്ത് എക്സാം എഴുതുവാൻ കഴിഞ്ഞിരുന്നു ഇതിന് പരിഹാരമായി ഓരോ റൂമിലും ക്ലോക്കുകൾ ഫിറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഓരോ അരമണിക്കൂറിലും ബെല്ലടിക്കുകയോ ചെയ്യുന്നതോ അവർക്ക് ഉപകാരപ്പെടും സംസ്ഥാനത്ത് കോളിളക്കമുണ്ടായ പി എസ് സി ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴുള്ള ഈ പുതിയ മാറ്റങ്ങൾ ഇതിനു മുൻപും സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളതിനാൽ നേരത്തെ ഇതിൽ ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ ഈ സംഭവങ്ങൾ സംഭവങ്ങൾക്കുകയൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്തായാലും പുതിയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കുവാൻ പോകുന്നത് ഇതിനൊക്കെ പുറമെ മറ്റു ചില തീരുമാനങ്ങൾ കൂടി പി എസ് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഭാവിയിൽ അതായത് ഭാവിയിൽ വിര വിരലടയാളം സ്കാൻ ചെയ്ത് ഉദ്യോഗാർത്ഥികളെ തിരിച്ചറിയുന്നതിനായി പി എസ് സി പൊബയിൽ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനെ പി യോഗം തീരുമാനിച്ചിരിക്കുന്നു ഇതിനെ ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് ആൾമാകാട്ടവും ക്രമക്കേടുകളും തടയുന്നതിനാണ് ഇത്തരം നടപടികൾ ആധാർ ഇല്ലാത്തവർ തിരിച്ചറിയുന്നതിനായി പി എസ് സി നിർദ്ദേശിക്കുന്ന മറ്റ് സംവിധാനങ്ങൾ പ്രൊഫൈലിൽ ചേർക്കണം ഭാവിയിൽ വിരലടയാളം സ്കാൻ ചെയ്ത് ആയിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരിച്ചറിയുക ക്രമക്കേട് തടയുന്നതിനെ പി എസ് സി സ്വീകരിച്ചു വരുന്ന കർശന നടപടികളുടെ ഭാഗമാണ് ഇത് അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ സംബന്ധിച്ച് തെറ്റായ അവകാശവാദം ഉന്നയിച്ച് അപേക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് സ്ഥിരീകരണം നൽകിയതിന് ശേഷം പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിലും ശിക്ഷാനടപടിക്ക് വിധേയമാകും എന്ന തീരുമാനവും എടുക്കുകയുണ്ടായി അതുപോലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നവ എൽ ഡി ക്ലർക്ക് പരീക്ഷ വിവിധ ജില്ലകളിലുള്ളത് ഈ വർഷം അവസാനത്തോടെ വിജ്ഞാപനം ഇറക്കുവാനും പഴയ സിലബസ് ക്വാളിഫിക്കേഷൻ ഏജ് തുടങ്ങിയവ കണ്ടിന്യൂ ചെയ്യുവാനും തീരുമാനിച്ചു ഇതിന്റെ യോഗ്യത പത്താം ക്ലാസ് ആണ് എന്നാൽ നേരത്തെ ന്യൂസ് വന്നിരുന്നു പ്ലസ് ടു യോഗ്യത ആക്കണമെന്ന് എന്നാൽ അങ്ങനെയൊന്നുമില്ല പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്കും ഇത് എഴുതാവുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസത്തോടെയാണ് തീരുന്നത് എങ്ങനെയായാലും രണ്ടായിരത്തി ഇരുപതിൽ എക്സാം നടക്കുകയും നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുൻപേ ഈ ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യും പി എസ് സിയുടെ ഈ പുതിയ നിർദ്ദേശങ്ങൾ ഇനിയുള്ള എക്സാമിന് പങ്കെടുക്കുന്നവർ പാലിക്കുവാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള വിവരങ്ങൾ ഇനിയും അറിയുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക